ഹായ്, വെൽക്കം ടു ദി യൂസ് ടിപ്സ്. ഞാൻ ദിവ്യ. നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി, ഇച്ചിരി തിരക്കായിപ്പോയി. ചേട്ടായി വന്നിട്ടുണ്ട് വെക്കേഷന്, അതേപോലെ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞേ. അപ്പോൾ ഞാൻ ഇന്നൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നേ. കുറേ നാളായി ബ്യൂട്ടി ടിപ്പൊക്കെ ഇട്ടിട്ടല്ലേ, കൂടുതലും ഇപ്പോൾ റെസിപ്പീസൊക്കെ ഇടുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്താ ബ്യൂട്ടി ടിപ്സൊക്കെ ഇടാത്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. വെറും ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പം ഇത് നമുക്ക് ഒത്തിരി ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒത്തിരി പ്രോസസ്സോ ഒന്നുമില്ല. ഒറ്റ സാധനം, അത് എല്ലാവരും വീട്ടിലുള്ള സാധനം അല്ലാതെ നമ്മളിപ്പോൾ കടയിൽ പോയി സെപ്പറേറ്റ് വാങ്ങിച്ച് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എല്ലാവർക്കും സ്മൂത്ത് ഷൈനി ഹെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞോട്ടെ, ഇപ്പം നമ്മൾ സ്മൂത്ത് ഷൈനി ഹെയർ എന്നൊക്കെ പറയുമ്പോൾ പരസ്യത്തിൽ കാണുന്ന ഹെയറൊക്കെയാണ് എല്ലാവരെയും മനസ്സിൽ വരുന്നത്. അതേപോലൊന്നും ആവുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് സോഫ്റ്റ് ആകും. കാരണം ആ അതുപോലത്തെ ഹെയറൊക്കെ ആവണമെങ്കിൽ നമ്മൾ പാർലറിൽ പോയി സ്മൂത്തിങ് ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ കെരാറ്റിൻ അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റും കുറേ കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്താൽ ആവത്തുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനത്തെ ഹെയർ ആവുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നല്ല സ്മൂത്തായിട്ടുള്ള ഹെയർ കിട്ടും. ഈ ഒറ്റ സാധനം മതി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സാണെന്ന് നോക്കാം. വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മതി. അത് തേയിലയാണ്. നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ, ചിലവർ ടീ പൗഡർ എന്ന് പറയും, ചിലവർ ചായപ്പൊടി എന്ന് പറയും. ശരിക്കും ഇത് ഞങ്ങളൊക്കെ പറയുന്നത് തേയിലയെന്ന്. അപ്പോൾ തേയില, അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചുള്ള തേയില എടുത്തോണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എനിക്ക് മുടി ഒരു മീഡിയം ലെങ്ത് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു ടേബിൾ സ്പൂൺ. ഒത്തിരി ലെങ്ത് ഇല്ലാത്ത മുടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അല്ല, നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ. മീഡിയം ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പം ഇത് ഞാൻ ആകെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനിനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മഗ്ഗ്. നമ്മൾ ഏത് മഗ്ഗാണ് നമ്മൾ കുളിക്കാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മഗ്ഗിന് ഒരു മഗ്ഗ് വെള്ളം എടുക്കണം. അപ്പോൾ ഒരു മഗ്ഗ് വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ തേയില ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഏത് മഗ്ഗാന്ന് വെച്ചാൽ ആ മഗ്ഗിന് ഒരു മഗ്ഗ് വെള്ളം എടുത്താൽ മതി. എന്നിട്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. എല്ലാവരും വീട്ടിൽ കാണുന്ന ആ തേയില അല്ലെങ്കിൽ ചായപ്പൊടി. അപ്പം ഇത് ചിലവർ ചായപ്പൊടി എന്ന് പറയും, അതുകൊണ്ടാണ് പറയുന്നത്. ശരിക്കും തേയിലയെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അപ്പം തേയില എല്ലാവരും വീട്ടിൽ കാണും. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ചോട്ട്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്കിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ആദ്യം നമ്മൾ ഷാമ്പു ഇട്ടിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് അപ്പം ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് പ്ലെയിൻ വാട്ടറിലാണല്ലോ നമ്മൾ വാഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മഗ്ഗ് വെള്ളം നമ്മൾ തലയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും കഴുകി കളയണ്ട. ഈ ഇത് മാത്രം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സാധാരണ തോർത്തോ ടവലോ ഒക്കെ വെച്ചിട്ട് നമ്മളത് എന്താ തോർത്തിയെടുക്കുമല്ലോ, അങ്ങനെ തോർത്തിയെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത ഹെയറിൽ ഒരു മഗ്ഗ് ഈ വെള്ളം ഒഴിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളമോ ഒന്നും ഒഴിച്ച് അത് കഴുകി കളയരുത്, ഇത് മുടിയിലിരിക്കണം. അപ്പോൾ തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആവാനും അതുപോലെ മുടി കൊഴിച്ചിലകറ്റാനും മുടി കിളിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമായി തേയില. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള ഹെയർ കിട്ടും, ഷുവറാണ്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.